ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് അക്ഷയ്. മാർവലിന്റെ എക്സ്മെൻ സീരീസിലെ ഒരു ക്യാരക്ടറാണ് ഡെഡ്പൂൾ. ഈ ഒരു ക്യാരക്ടറിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്സ്മെൻ ഒറിജിൻസിലൂടെയാണ്. അതിനുശേഷം 2016 ഇതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോറി വന്നു, അതാണ് ഡെഡ്പൂൾ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഒരു സീക്വൽ പാർട്ടായിട്ട് ഇപ്പോൾ ഡെഡ്പൂൾ 2 വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സിനിമയുടെ റിവ്യൂലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റിവ്യൂലേക്ക് വരാം. സിനിമയുടെ സ്റ്റോറി ലൈനിലേക്ക് ഞാൻ അടക്കുന്നില്ല, കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു സ്പോയിലറായിട്ട് മാറും. അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് ഞാൻ പോകുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഡെഡ്പൂൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇതൊരു കോമഡി ആക്ഷൻ എൻ്റർടൈൻ ആയിരിക്കുന്നു. ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഈ സിനിമയ്ക്കും കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ വേറൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഇമോഷണൽ ടച്ചും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ളത് ഡെഡ്പൂൾ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഡെഡ്പൂൾ ഫസ്റ്റിലുള്ള കുറേ ക്യാരക്ടേഴ്സ് സിനിമയിലുണ്ട്. പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലേഡി ലക്കി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണ് പുള്ളിക്കാരി. പിന്നെ കേബിളിൻ്റെ ക്യാരക്ടറും അടിപൊളിയായിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാലും അതൊരു സ്പോയിലറായിട്ട് മാറും. അതുകൊണ്ട് അതിനെപ്പറ്റി വേറൊരു കാര്യം പറയാം. കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫിനിറ്റി വാറിൽ താനോസിൻ്റെ ആ ഒരു ക്യാരക്ടർ ചെയ്ത ഒറിജിനൽ ആളാണ് ഇതിനകത്ത് കേബിളായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു ലുക്കും സംഭവങ്ങളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, ആക്ഷൻ സീൻസ്, സിനിമാറ്റോഗ്രഫി, ബിജിഎമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു പാട്ട് പോലെയാണ് ബിജിഎം കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നല്ല അടിപൊളി ആക്ഷൻ സീൻസ് സിനിമയിലുണ്ട്. ബാക്കിയുള്ള സൂപ്പർ ഹീറോ സിനിമയിലെ ആക്ഷൻ സീൻസിൻ്റെ അപേക്ഷിച്ച് ഈ സിനിമയിലെ ആക്ഷൻ സീൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വയലൻസ് ആയിട്ടുള്ള ആക്ഷൻ സീൻസാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല സിനിമ. പിന്നെ എടുത്ത് പറയേണ്ടത് കോമഡീസാണ്, ഒരുപാട് അടിപൊളി കോമഡീസ് സിനിമയിലുണ്ട്. അത് മെയിനായിട്ട് പറയേണ്ടത് നമ്മുടെ ആ ഒരു ട്രെയിലറിൽ തന്നെ കണ്ടു, കുറേ ട്രോള് ഈ സിനിമയിലുണ്ട്. ആ ഒരു രീതിയിലാണ് കോമഡീസൊക്കെ പോകുന്നത്. ഒരുപാട് സൂപ്പർ ഹീറോസിനെ ക്യാരക്ടേഴ്സിനെയൊക്കെ ട്രോള് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. നല്ല രസമുണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകർക്ക്. ഡെഡ്പൂൾ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമയെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. ഡെഡ്പൂൾ ഫസ്റ്റ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ സിനിമ കൂടി കണ്ടിട്ട് ഈ സിനിമ കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സും ആ ഒരു സെയിം സ്റ്റോറി പാറ്റേൺ തന്നെയാണ് ഈ സിനിമയിൽ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് ഈ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ സംഭവങ്ങളൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാട്ടും കൂടി കണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടി കണ്ടിട്ട് ഈ സിനിമ കാണുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അത് പറയാനായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സൂപ്പർ ഹീറോ സിനിമകൾ കാണുന്ന പോലെ ഫാമിലി ആയിട്ടൊന്നും പോയി കാണാമെന്ന് ആരും വിചാരിക്കരുത്. ഇതൊരു 18+ മൂവിയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ സിനിമയിലുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ സിനിമയ്ക്ക് പോവുക. ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു പടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒറ്റയ്ക്ക് പോയി കാണുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്കാകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഡ്പൂൾ ഫസ്റ്റിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നി. ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന എല്ലാം തന്നെ സൂപ്പറാണ്, പക്ഷേ ഡെഡ്പൂൾ ഫസ്റ്റിൻ്റെ ആ ഒരു ലെവലിലേക്കോ അല്ലെങ്കിൽ അതിനപ്പുറം പോയിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ എക്സ്മെൻ സീരീസ് കണ്ടുവരുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സിനിമ തന്നെയായിരിക്കും ഡെഡ്പൂൾ. സാധാരണ പ്രേക്ഷകർക്ക് ഒരു ആവറേജ് സിനിമ അല്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ ആ രീതിയിലേക്ക് ഒതുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സീരീസ് റെഗുലറായിട്ട് കാണുന്നവർക്കും ഇങ്ങനെയുള്ള സൂപ്പർ ഹീറോ സിനിമകൾ ഇഷ്ടമുള്ളവർക്കും തീർച്ചയായിട്ടും ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് ഡെഡ്പൂൾ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 5.8 ആണ്. അപ്പോൾ സിനിമ കണ്ടവർന്ന അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.